സ്റ്റേജ് മുന്നിൽ കൂട്ടുകാരെ കാത്തുനിന്നു ഞാൻ. ഭയങ്കരമായിട്ട് ടയേർഡായി. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്താലോ? എവിടെ കിടക്കും? അവിടെ ഉണ്ടല്ലോ, പെസ്റ്റോപ്പുണ്ടല്ലോ. സമയം എന്തായി? എനിക്ക് ജോലിക്ക് പോണം. സമയം എന്തായി? എന്റെ വാച്ചില്ല. എന്റെ വാച്ചില്ല. ഞാനെങ്ങനെ സമയം അറിയും? അത് കൊള്ളാലോടാ. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. ഇവനൊക്കെ ഒരു വാച്ച് മേടിച്ചു. ആരാടാ നിന്റെ കാശില്ലേടാ? നിനക്കൊരു വാച്ച് മേടിച്ച് കെട്ടാൻ മേലെ അല്ലേ പിന്നെ ഏരിയ കണ്ടുപോരുത് കേട്ടോ. ഇനി അല്ല പിന്നെ ഇനി സമയം ചോദിക്കാൻ വരുന്നോണ്ടൊക്കെ പണി കൊടുത്തിട്ട് കാര്യമുള്ളൂ. എന്ത് ചെയ്യാം? എന്താ സമയം? കൃത്യം 12:45. അതെന്തിനാ താനത് എന്നോട് പറയുന്നു? ചേട്ടൻ എഴുതി വെച്ചിട്ടില്ല? സമയം അറിയില്ല. അത് ശരി. ദൈവം ഇപ്പൊ എഴുതി വെച്ചതും കൂറ്റുവായോ? അല്ല ചേട്ടൻ എഴുതി വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞത്. ഇനി എന്നോട് സമയം പറയരുത്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനി ഈ ഏരിയയിൽ ആരെങ്കിലും എന്നോട് സമയം ചോദിക്കാനോ പറയാനോ വന്നാ എന്റെ സ്വഭാവം മാറും. പിന്നെ ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ച അതിൽ സംഭവിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധകാകലി വൃത്തത്തിൽ 2 പാദ്യത്തിൽ രണ്ടക്ഷരം കുറഞ്ഞിടി അത് മഞ്ചരിയായി അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കിന്. മലയാളം മലയാളം പോലൊരു ഭാഷ കേട്ടോ ഈ ലോകത്തില്ല എന്ന് വേണം നമുക്കിപ്പോ പറയാൻ. ശരിയാ, ഉഗ്രം ഭാഷ. ബസ് ഇപ്പോൾ വരുമോ സഹോദര? ബസ് പോലും അറിയത്തില്ല. ഒരു വാള് വരും. ആഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിൽ ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്ക നീ. എവിടെ പോകുന്നു സഹോദരൻ? ഞാൻ എങ്ങും പോണില്ല. ഞാനിപ്പോ അപ്പുറം വരെ പോയിച്ചു വന്നാ. എന്താണ്? ഞാനിപ്പോ എങ്ങും പോണില്ല. ഞാൻ അപ്പുറം വരെ പോയിച്ചു വന്നാന്ന്. മലയാളത്തിലുള്ള പരിജ്ഞാനം കുറവാണല്ലേ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ അതിൽ കർത്താവ് ഉണ്ടാവണം, ക്രിയ ഉണ്ടാവണം, കർമ്മം ഉണ്ടാവണം. ഞാനൊരു മലയാളം അധ്യാപകനാണ്, അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. സ്നതകാകളി വൃത്ത, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കൂ. ഞാൻ ചോദിച്ചു ചോദ്യം എന്നോടൊന്ന് ചോദിക്കൂ. അല്ല ഞാൻ ചോദിക്കും. താങ്കൾ എവിടെ പോകുന്നു ഞാൻ ചോദിച്ചപ്പോ താങ്കൾ ഞാൻ എവിടെ പോവാടേ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ എന്നോടൊന്ന് ചോദിക്കൂ. താങ്കൾ എവിടെ പോകുന്നു? ഞാൻ ആലപ്പുഴ വരെ പോകുന്നു. അതിൽ ഞാൻ കർത്താവാണ്. ആലപ്പുഴ വരെ എന്നുള്ളത് കർമ്മമാണ്, പോകുന്നു എന്നത് ക്രിയയാണ്. നമ്മൾ എന്ത് സംസാരിച്ചാലും അതിൽ കർത്താവ് ഉണ്ടാവണം, കർമ്മം ഉണ്ടാവണം, ക്രിയ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ തന്നെ. അങ്ങനെ പറയരുത് സുഹൃത്ത്. അപ്പുറത്ത് അങ്ങനൊന്നും അല്ല മലയാളം സംസാരിക്കുന്നത്. എന്നോട് അതുപോലെ താങ്കൾ എവിടെയാ താമസിക്കുന്നത്? ഞാൻ തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ താമസിക്കുന്നു. അതിൽ ഞാൻ കർത്താവാണ്,
തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ എന്നുള്ളത് കർമ്മമാണ്, താമസിക്കുന്നു എന്നുള്ളത് ക്രിയയാണ്. നമ്മൾ എന്തും അതുപോലെ വേണം മുന്നോട്ട് സംസാരിച്ച് പോവാനായിട്ട്, മനസ്സിലായില്ലേ? മലയാളത്തിൽ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിച്ച് പോകുന്നത്. അതാണ്, നമ്മൾ എന്ത് സംസാരിച്ചാലും കർത്താവ് കർമ്മ ക്രിയ ഇത് വേണം. എന്താണ് സഞ്ചിക്കുള്ളിൽ ഇരിക്കുന്നത് സഹോദര? അത് കർത്താവ് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചത്. കർത്താവ് പച്ചക്കറി മേടിച്ചിട്ട് വന്നു എപ്പോ? ആ കർത്താവ് അല്ല, സാറിപ്പോ പറഞ്ഞില്ലായിരുന്നു കർത്താവ് കർമ്മം ക്രിയൊക്കെ വേണമെന്ന് സംസാരിക്കുമ്പോ? അതിലെ കർത്താവായ ഞാൻ കുറച്ച് പച്ചക്കറി, അതായത് കർമ്മമായ പച്ചക്കറി ക്രിയ ചെയ്തുകൊണ്ട് വന്നതാ, മനസ്സിലായോ? നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ കർത്താവ് കർമ്മം ക്രിയ എന്ന് പറഞ്ഞത് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അതിനുള്ള പരിജ്ഞാനം കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാം. അല്ലാതെ വെറുതെ പച്ചക്കറി മേടിച്ചു, കർത്താവ് പച്ചക്കറി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളത്തിൽ നമുക്കൊരു പരിജ്ഞാനം ഉണ്ടാവണം, മനസ്സിലായില്ലേ? കർത്താവ് ഉണ്ടാവണം, കർമ്മം ഉണ്ടാവണം, ക്രിയ ഉണ്ടാവണം. ചുമ്മാ കർത്താവ് പച്ചക്കറി മേടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു വന്നിരിക്കുക. എന്നോട് താങ്കൾ ഇനി ഒരു വാക്ക് പോലും സംസാരിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു സംശയം ചോദിക്കാമല്ലോ. എന്താണ് സംശയം? കർത്താവ് പച്ചക്കറി മേടിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്ര കുഴപ്പമല്ല. കർത്താവ് കർമ്മം ക്രിയയുടെ പ്രശ്നം തന്നെ ഇപ്പൊ. അത് നമ്മൾ മലയാളത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ താങ്കൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ, മനസ്സിലായില്ലേ? ഇനി ഞാൻ അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിട്ട് പോവുകയാണ്. ഞാൻ പോകുന്നത് വരെ, ബസ് വരുന്നത് വരെ ഒരക്ഷരം പോലും താങ്കളോട് സംസാരിക്കാൻ പാടില്ല. കാരണം തനിക്ക് കർമ്മമുള്ള ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കർമ്മമുള്ള എന്തെങ്കിലും ഒരു ഒരു വാചകം താങ്കളെ കൂടെ സംസാരിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നും പറ്റുമല്ലേ? എന്റെ വല്യമ്മ മരിച്ചുപോയി. ഞാനൊരു മലയാള അധ്യാപകൻ എന്നുള്ള മാത്രം കാലവാരി അടിക്കുന്നു. എന്റെ വല്യമ്മ മരിച്ചു, അതിലെവിടെയാണാവേ കർമ്മം? അങ്ങനെ പറയല്ലേ, എന്റെ വല്യമ്മ മരിച്ചു കഴിഞ്ഞ 16 ദിവസം കർമ്മത്തോട് കർമ്മമായിരുന്നു, അതിനകത്ത് കർമ്മമില്ലെന്ന് പറഞ്ഞാണല്ലോ. എന്റെ സ്വഭാവം ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പോകുന്നത് വരെ ഒരു അക്ഷരം പോലും താങ്കളോട് മിണ്ടാൻ പാടില്ല. മലയാളത്തെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത ഒരാള് മലയാള അധ്യാപകനോട് സംസാരിക്കാൻ പാടില്ല. കർത്താവ് കർമ്മം ക്രിയ ഇതില്ലാതെ എന്നോട് ഒന്നും സംസാരിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇരിക്കുകയാണ് കർത്താവ് കർമ്മം ക്രിയ. അല്ലെ, ഈ ഐറ്റംസ് കർത്താവിന് വിചാരിച്ചൊന്നും മിണ്ടാതിരിയടാ കേട്ടോ. ഞാനൊരു മലയാള അധ്യാപകനാണ്, അതുകൊണ്ടാണ്. അതാണ് പോലും കർത്താവ് കർമ്മം ക്രിയ. രാവിലെ ഇറങ്ങിയേക്കുക, വേറെ ഒരു പണിയില്ല. പോയോ? കർത്താവ് മൂക്കും കുത്തി വീഴുപ്പം. കർത്താവ് നമ്മുടെ എന്താടാ? വല്യ പുള്ളിയ കർത്താവ് കർമ്മക്രിയ, മൂന്നെണ്ണായിട്ട് നടക്കുന്ന ടീമാ. വല്യ പുള്ളിയ ഓ ശ്രദ്ധകളി വൃത്ത അഞ്ച് പാത. എന്താ ഇത്? കർത്താവ് കർമ്മക്രിയ ആടാ. ആ സാധനം ഇപ്പൊ കേട്ട എന്ത് ചേരാന്ന് പറഞ്ഞ ഒരു മനുഷ്യ. ഉറങ്ങിക്കോ, കർത്താവിരുന്ന് ഉറങ്ങിക്കോ, സാറിന്റെ കർമ്മം കൊണ്ടാവും പോയി. കർത്താവുണ്ട്, കർമ്മമുണ്ട്, ക്രിയുണ്ട്. അല്ല എന്നാ ചോദിച്ച? അല്ല, ആലപ്പുഴയ്ക്കുള്ള ബസ് പോയാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഇല്ല, പോയിട്ടില്ല. അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോവായിരുന്നേ. അയ്യോ, എന്റെ കയ്യിൽ ഇരുന്ന പേഴ്സ് അവിടെ. അതാ കള്ളം കൊണ്ടുപോയി. കള്ളം കൊണ്ടുപോയെന്നോ? എടാ ദുഷ്ട, നിന്റെ കണ്ണിന്റെ മുന്നിൽ നല്ലവണ്ണം കള്ളൻ എന്റെ പേഴ്സ് അടിച്ചോണ്ട് പോയത്. ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ മേലായിരുന്നോ? എനിക്ക് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയുന്നതിനകത്ത് കർത്താവ് ഏതാ, ക്രിയ ഏതാ, കർമ്മം ഏതാന്നറിയാതെ ഞാൻ എങ്ങനെയാ സാറിനോട് പറയുന്നത്? എന്റെ കർത്താവേ.